വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോ നമ്മളെ ഫോണിൽ കുത്തി കളിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നത്. നമ്മളത് അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ, ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നതാണേ. മജീദ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരാണ്? എന്റെ ഉപ്പയാ. എന്താ കാര്യം? ഓ, അദ്ദേഹത്തിനൊരു ആക്സിഡന്റ്. എവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ലാസ്റ്റ് വിളിച്ച നമ്പർ ഇതായിരുന്നു. നിങ്ങൾ ഇപ്പോ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. ഇറ്റ്സ് വെരി അർജന്റ്. യാ റബ്ബേ ഉപ്പ. നമ്മൾ ഒന്നും നോക്കാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി. ഡി, നീ എങ്ങോട്ടാ പോകുന്ന ഈ കഴിയാതിരിക്കുന്ന സമയത്ത്? ഉമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വരും. ഉമ്മ വിഷമിക്കണ്ടെന്ന് കരുതി നമ്മൾ ഉമ്മാനെ ഒന്നും അറിയിച്ചില്ല. ഹോസ്പിറ്റലിലെത്തിയത് നമ്മൾ അറിഞ്ഞത് ഉപ്പ ICU-യിലാണെന്ന്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മൾ ICU-വിന്റെ പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴായിരുന്നു ഡോക്ടർ പുറത്തേക്ക് വന്നത്. ഡോക്ടർ, മജീദിന്റെ ആരെങ്കിലും ആണോ? ഹാ മോള, ഉപ്പാക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ ഡോക്ടറോട് സംസാരിച്ചിരിക്കുമ്പോ ഒരു നേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ, മജീദിന് വേണ്ട ബ്ലഡ് ഇവിടെയില്ല. ഓ നെഗറ്റീവിന്റെ സ്റ്റോക്ക് തീർന്നുപോയി. എന്തായി പറയുന്നേ? ഇതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യണ്ടേ? സോറി സാർ. ഇഡിയറ്റ്സ്. മോളെ, ഉപ്പാന്റെ ബ്ലഡ് ഓ നെഗറ്റീവ് ആണ്. അതിന്റെ സ്റ്റോക്ക് ഇവിടെയില്ല. ഇപ്പോ അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം. ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ ആരെങ്കിലും? എന്റെ ഓ നെഗറ്റീവ് തന്നെയാ, പക്ഷെ എനിക്ക് ഫീവറാണ്. ഇപ്പൊ എന്താ ചെയ്യാ? ഹാ, ഒരാളുണ്ട്. മോള് വിഷമിക്കാതിരിക്ക. സിസ്റ്റർ, ഈ കുട്ടിയെ എന്റെ റൂമിൽ കൊണ്ടിരുത്തിയേക്ക്. ശരി ഡോക്ടർ. ഞമ്മള് ആ നേഴ്സിന്റെ കൂടെ ഡോക്ടറിന്റെ റൂമിലേക്ക് പോയി. ആകെ തളർന്നിരിക്കുക ഞമ്മള്. എന്തായാലും ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാത്തോണ്ട് ഞമ്മള് ഫറൂഖാക്കിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാക്കു വേഗം വരാന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു സമാധാനവുമില്ല. യാ റബ്ബേ, ഉപ്പാക്ക് ബ്ലഡ് കൊടുക്കാൻ ഒരാളെ കിട്ടണേ. ഞമ്മള് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് പപ്പയുടെ കോള് വന്നത്. ഹാ പാപ്പ, പറ. ഹാനു, നീ എവിടെ? കോളേജിലുണ്ട്. വീട്ടിലേക്ക് പോകുവാ. എന്തേ? നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. കുറച്ചു മുമ്പ് ഒരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്തിരി. അദ്ദേഹത്തിന് ഇപ്പോ അത്യാവശ്യം മറ്റേ 2 കുപ്പി ബ്ലഡ് വേണം. ഇവിടെ സ്റ്റോക്കില്ല. നീ ഒന്ന് പെട്ടെന്ന് വാ. ആ ശരി, ഇതാ വരുന്നു. ഞമ്മള് പപ്പയുടെ കോള് കട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിലെത്തി ഫോർമാലിറ്റി ഒക്കെ കഴിഞ്ഞ് സ്മിത ചേച്ചിയുടെ കൂടെ ബ്ലഡ് കൊടുക്കാൻ പോയി. ആ ആക്സിഡന്റ് ആയാളെ എവിടെയോ കണ്ട പോലെ ഉണ്ടെങ്കിലും ആരാണെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോ ഞമ്മള് പപ്പയെ കാണാൻ പപ്പയുടെ റൂമിലേക്ക് വിട്ടു. കുറെ നേരമായിട്ടും ആരും ഈ റൂമിലേക്ക് വരാത്തത് കൊണ്ട് ഞമ്മള് ഡോക്ടറെ കാണാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഡോറ് തുറന്നു. അതേസമയം അകത്തേക്ക് വരുന്ന ആളെ കണ്ട് ഞമ്മൾ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പണ്ടാരടങ്ങി. നീയോ? നീ എന്തെവിടെ? നെഹാൻ ചോദിച്ചപ്പോ മറുപടി കൊടുക്കാൻ വാക്കുകൾ കിട്ടാതെ ഞമ്മള് പരിങ്ങിക്കളിച്ചു. ഡി, നിന്നോടാ ചോദിക്കുന്നേ, എന്താ ഇവിടെ? ഫീവർ കാണിക്കാൻ വന്നതാണോ? നെഹാൻ, അത് ദോ എന്തു പറ്റി? നിന്നെ കാണുമ്പോ ഒരുപാട് കരഞ്ഞ അവശയായ പോലെ ഉണ്ടല്ലോ. ഞങ്ങളെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാ ഡോക്ടർ പെട്ടെന്ന് കയറി വന്നത്. എന്താ പ്രശ്നം? ഇവള് ആ ആക്സിഡന്റ് കേസിലെ അദ്ദേഹത്തിന് മോള. മോളെ പേടിക്കാനൊന്നുമില്ല, ഉപ്പാനെ കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അപ്പോ കേറി കാണാം. പിന്നെ ഉപ്പാക്ക് ബ്ലഡ് കൊടുത്തത് ഇവനാ. ഡോക്ടറെ നെഹാനെ കാണിച്ച് പറഞ്ഞപ്പോ ഞമ്മൾ ആകെ ഷോക്കായി. അവനോട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഞമ്മൾ അവനെ തന്നെ നോക്കി നിന്നു. ആക്സിഡന്റ് ആയത് ദോയുടെ ഉപ്പക്കാണെന്ന് പപ്പ പറഞ്ഞപ്പോ ഞമ്മള് ഷോക്കായി. ഉപ്പാക്ക് ആക്സിഡന്റ് ആയ കാര്യം നീ എന്താ പറയാഞ്ഞത്? നീ ഒറ്റയ്ക്കുള്ളൂ? ഫറൂഖാക്കുനെ വിളിച്ചിന്. അവളുടെ ശബ്ദം വല്ലാതെ ഇടറിയ പോലെയുണ്ട്. പാവം, വല്ലാതെ പേടിച്ചു വേണം. ഞമ്മൾ അവളെ ആശ്വസിപ്പിക്കാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ചപ്പോണ് ഓർത്തത് ഞമ്മളും ദോയുമല്ലാതെ വേറൊരാൾ ഈ റൂമിലുണ്ടെന്ന്. ഞമ്മൾ അപ്പോ തന്നെ മുന്നോട്ട് വെച്ച കാല് പുറകോട്ടേക്ക് എടുത്തു. മോൾക്കറിയോ ഇവനെ? ആ, എന്റെ സീനിയറാ. അവള് നമ്മളെ നോക്കി പറഞ്ഞപ്പോ ഞമ്മൾ നോക്കി പിടിപ്പിച്ചു. അല്ല പിന്നെ, അവളുടെ സീനിയറാണെന്ന് ശവം. പപ്പയ്ക്കൊരിക്കലും അവളെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിരിക്കുവാ ഞമ്മളെ. അതുകൊണ്ട് തന്നെ അവളുടെ വാക്കുകൾ നമ്മൾ തിരുത്തി. സീനിയർ മാത്രമൊന്നുമല്ല, ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ. എന്റെ മാത്രം ഗാന്ധാരി. ഞമ്മള് പപ്പയോട് പറയുന്നത് കേട്ട് പെണ്ണാകെ വണ്ടറടിച്ച് നിക്കുവാ. അവൾ അപ്പൊ തന്നെ പപ്പയെ നോക്കിയല്ലെന്ന് തലയാട്ടി. ഓഹോ, അപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ. അല്ല ഡോക്ടർ, ഈ കാട്ടുപൂത്ത് വെറുതെ എന്തൊക്കെയോ പറയുവാ. എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അതിന് നിനക്കിഷ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കിഷ്ടാണെന്നല്ലേ പറഞ്ഞേ. നെഹാൻ, സ്റ്റോപ്പ്.
ഇത് നിന്റെ വീടോ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഉപ്പയോ അല്ല. ഡോക്ടറുടെ മുന്നിൽ വെച്ച് എന്തൊക്കെയായി പറയുന്നേ? പെണ്ണ് ഈ ഡയലോഗ് പറഞ്ഞപ്പോഴെ ഒരു കാര്യം മനസ്സിലായത്, കുരിപ്പിന് ഇത് നമ്മുടെ പപ്പയാണെന്ന് മനസ്സിലായിട്ടില്ലാന്ന്. അവള് പറയുന്നത് കേട്ട് നമ്മളും പപ്പയും അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ പെണ്ണ് തുറിച്ചു നോക്കുന്നുണ്ട്. ഡി പോത്തേ ഇത്, ദുവാ ആപ്പാക്ക് എങ്ങനെയുണ്ട്? നമ്മൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോണ് ഫറൂഖ് കാക്കുന്റെ എൻട്രി. ഫറൂഖ് കാക്കു? കാക്കുവിനെ കണ്ടപ്പോ തന്നെ നമ്മൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും സമാധാനമായത്. നമ്മളെ സമാധാനിപ്പിച്ചിട്ട് കാക്കു ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അങ്കിളെ പേടിക്കാനൊന്നുമില്ലല്ലോ? ഇല്ലടാ, ഒരു കുഴപ്പവുമില്ല. അങ്കിളോ? ഫറൂഖ് കാക്കിന് ഡോക്ടറെ ഇതിനു മുന്നേ പരിചയമുണ്ടോ? ഫറൂഖ് കാക്കു, കാക്കുന് ഡോക്ടർ അറിയോ? നീ എന്താ ചോദിക്കുന്നേ? നെഹാന്റെ പപ്പയാ ഇത്, കാക്കു പറഞ്ഞത് കേട്ട് വീണ്ടും നമ്മളെ ഷോക്കായി. ഇന്ന് നമ്മുടെ ഷോക്കിടെയാണെന്നാ തോന്നുന്നേ. നമ്മളെ നെഹാന്റെ മുഖത്തേക്ക് നോക്കി. കുരങ്ങൻ നമ്മളെ നോക്കി പിരികമ്പൊക്കി കാണിച്ചു. പോരാണ്ട് ഓന്റെ ഒലക്കമ്മേലെ ചിരിയും. നമ്മക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. പക്ഷേ ഉപ്പാക്ക് ബ്ലഡ് കൊടുത്ത ഒറ്റക്കാരനും കൊണ്ട് നമ്മൾ എന്നെ വെറുതെ വിടുവാ. നമ്മളെ നെഹാനെ നോക്കി പഠിപ്പിക്കുന്നത് കണ്ട് ഓന്റെ പപ്പ നമ്മുടെ തോളത്തോടെ കൈയിട്ടു. ഞാനിവന്റെ പപ്പയാ മോളെ. ആദം മൈമാൻ. സോറി അങ്കിൾ, എനിക്കറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ മോളെ. നെഹാനെ പോലെയല്ല അവന്റെ പപ്പ. ആള് ഭയങ്കര കൂളാന്ന്. നെഹാന്റെ പപ്പ തന്നെയാണോന്ന് നമുക്ക് സംശയം തോന്നുവാ. പെട്ടെന്നൊരു നേഴ്സ് വന്ന് ഉപ്പാക്ക് ബോധം വന്നെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഉപ്പാനെ റൂമിലേക്ക് മാറ്റി. ഉപ്പാ, എന്റെ മോള് പേടിച്ചു പോയോ? ഉപ്പാക്കൊന്നുമില്ല. ഉമ്മ എവിടെ? ഉമ്മാനോട് പറഞ്ഞിട്ടില്ല, വെറുതെ ഉമ്മാനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. നമ്മൾ ഉപ്പാനോട് സംസാരിച്ച് നിൽക്കുമ്പോ നെഹാനും ഫറൂഖ് കാക്കും അകത്തേക്ക് വന്നു. ആപ്പാ ഇപ്പൊ എങ്ങനെയുണ്ട്? കൊഴപ്പൊന്നുമില്ല മോനെ. ഇതാരാ, ഫ്രണ്ടാണോ? അതെ അപ്പാ, ഇവളുടെ സീനിയറും കൂടിയാ. ഇവനാ അപ്പാക്ക് ബ്ലഡ് തന്നത്. ആണോ? ഒരുപാട് നന്ദിയുണ്ട് മോനെ. ഹേയ്, നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെയും ഉപ്പയല്ലേ. എന്താ? അത് പിന്നെ ഞാൻ. നെഹാൻ പതറിയപ്പോ ഫറൂഖ് കാക്കു ഇടക്ക് കയറി സംസാരിച്ചത് ഭാഗ്യമായി. ആ മറന്നുപോയി. ഡി ഇപ്പൊ അമ്മ വിളിച്ചിനെ, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ആമാനോട് ഞാൻ എല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ഒരുപാടായി, നീ വീട്ടിലേക്ക് പോട്. കാക്കു ഞാൻ ഇവിടെ നിന്നോളാം. അത് വേണ്ട മോളെ, ഉമ്മ ഒറ്റക്കല്ലേ. നീയും അവിടെ ഇല്ലാണ്ട് നിന്നാൽ പാവത്തിനൊട്ടും സമാധാനം ഉണ്ടാവില്ല. ഫറൂഖ് ഉണ്ടല്ലോ ഇവിടെ, മോള് പോയിക്കോ. നിന്നെ ഇവൻ ഡ്രോപ്പ് ചെയ്യും, കാക്കു നെഹാനെ കാണിച്ച് പറഞ്ഞു. വേണ്ട, എന്റെ വണ്ടിയുണ്ട്. അത് സാരല്ല, വണ്ടി ഞാൻ അവിടെ എത്തിച്ചോളാം. രാത്രി നീ ഒറ്റക്ക് പോണ്ട, ഇവൻ കൊണ്ടുവിടും. കാക്കു പറഞ്ഞതങ്ങ് കേട്ടാ മതി. വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് നമ്മൾ ഉപ്പാനോട് യാത്ര പറഞ്ഞ് നെഹാന്റെ കൂടെ അവിടെ നിന്നിറങ്ങി. ഫറൂഖ് കാക്ക പേടിപ്പിച്ചപ്പോ പെണ്ണ് നമ്മളെ കൂടെ വരാൻ തയ്യാറായി. പാവം കെട്ടിയോള്. പിന്നെ ഇവള് നമ്മുടെ കൂടെ വരാൻ വേണ്ടി നമ്മൾ ചെയ്ത പ്ലാനൊന്നും അല്ലാട്ടോ ഇത്. മുമ്പ് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് ഇത് നമ്മുടെ പ്ലാനാണെന്ന് വിചാരിച്ചേക്കല്ലേ. ഫറൂഖ് കാക്ക പറഞ്ഞപ്പോ രാത്രി അവൾ ഒറ്റക്ക് പോകുന്നത് സേഫ് അല്ലെന്ന് നമ്മക്കും തോന്നി, അത്രയേ ഉള്ളൂ. നമ്മക്ക് വണ്ടി ഓടിക്കുമ്പോ സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നറിയുന്നത് കൊണ്ടായിരിക്കും കെട്ടുകളൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. എന്താന്നറിയില്ല, പെട്ടെന്ന് വണ്ടി സ്റ്റെക്കായി. നമ്മള് കുറെ പ്രാവശ്യം സ്റ്റാർട്ടാക്കാൻ നോക്കിയെങ്കിലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടനങ്ങുന്നില്ല. നമ്മള് കാറിൽ നിന്നിറങ്ങി വലിയ മെക്കാനിക്കിനെ പോലെ എന്താ പറ്റിയതെന്ന് നോക്കാൻ ബോണറ്റ് തുറന്നതേ ഉള്ളൂ. ഉള്ളിൽ നിന്ന് പുക മൊത്തം പുറത്തേക്ക് ചാടി. എന്താ പ്രശ്നമെന്ന് ശരിക്കും പിടികിട്ടിയില്ലെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിലായിന്, ഈ വണ്ടിനി മുന്നോട്ട് പോകില്ല എന്ന്. പെണ്ണിനെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് വണ്ടിയിലും പിടിച്ചു കയറ്റി. ഇനി എങ്ങനെ കൊണ്ടുവിടോ? ഞമ്മള് താടിയും തടവി നിൽക്കുമ്പോഴായിരുന്നു അവള് കാറിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്ത് പറ്റി നെഹാൻ? വണ്ടി കേടായി. ഞമ്മൾ പറയേണ്ട താമസം, അവള് ഞമ്മൾ ഒരുമാതിരി നോട്ടം നോക്കുവാ. നിന്റെ നോട്ടം കണ്ടാൽ തോന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? ഞോ ഐഡിയ, ഞാൻ അജീപ്പാനെ വിളിക്കാം, അവൻ നിന്നെ കൊണ്ടുവിടും. വേണ്ട നെഹാൻ, ഇനി അത്രയല്ലുള്ളൂ, നമുക്ക് നടക്കാം. രാത്രി ഒരുപാടായി, അതിനെന്താ, നീ ഇല്ലേ കൂടെ? പെണ്ണ് നമ്മളെ നോക്കി പറഞ്ഞപ്പോ നമുക്ക് രോഞ്ചമം ഉണ്ടായി. ഞാൻ ഉദ്ദേശിച്ചത് ആണൊരുത്തനായിട്ട് നീ ഇല്ലേ കൂടെ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പോകാം. ഇവൾ ഒരിക്കലും നന്നാവൂല, ജാടക്ക് കയ്യും കാലും വെച്ച സാധനമാ. ഞങ്ങൾ രണ്ടുപേരും ഈ രാത്രി ഏകാന്തമായ റോഡിലൂടെ മുന്നോട്ടേക്ക് ഒരുമിച്ച് ചുവട് വെച്ച്. ഇന്നാണെങ്കിൽ പതിവില്ലാതെ മഞ്ഞുമുണ്ട്.
ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഇടയിൽ നിശബ്ദതയായിരുന്നു. ആ നിശബ്ദത മാറ്റാൻ വേണ്ടി അവൾ സംസാരിച്ചു തുടങ്ങി. നെഹാൻ, താങ്ക്സ്. എന്തിനാണാവോ? രണ്ട് കാരണമുണ്ട്. ഓ, എന്നാ രണ്ടാമത്തെ കാരണം പറ. എന്റെ ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു ഇതുപോലെ മഞ്ഞുള്ള ഒരു രാത്രിയിൽ റോഡിലൂടെ ഒരുപാട് ദൂരം നടക്കണമെന്നുള്ളത്. നീയും നിന്റെ പൊട്ടവണ്ടിയും കാരണം അത് സാധിച്ചു. ശരിക്കും? ആ, എന്റെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ ആഗ്രഹമായിരിക്കും ഇത്. പെണ്ണായതുകൊണ്ട് രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ ഭാഗ്യമാ. റിയലി? നമ്മുടെ കല്യാണം കഴിയട്ടെ, നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോവാം. ഊട്ടി വരെ ഒരു റൈഡൊക്കെ പോവാലേ. ഹലോ സർ. ഓക്കെ ഓക്കെ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നല്ലേ പറയാൻ പോകുന്നേ. ഐ നോ. ശരി, ഒന്നാമത്തെ കാരണമോ? നീ എന്നെ ബ്ലഡ് കൊടുത്ത് രക്ഷിച്ചത് ഉപ്പാനെയല്ല, എന്നെ തന്നെയാ. ഉപ്പയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ. താങ്ക്സ് നെഹാൻ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി.